എത്ര വർഷം മൊത്തം ജോലി ചെയ്തായിരുന്നു? 32 താൽക്കാലികമായിരുന്നു. അന്ന് സൈക്കിളിലല്ലയോ ഈ എഴുത്തൊക്കെ കൊണ്ടുപോയി? ആദ്യ സർവീസ് കയറുന്ന എന്നാ? 84. അന്നൊക്കെ ഈ പേർഷേന്നുള്ള കത്ത് നമുക്ക് ഈ കത്തോട്ട് കൊടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിൽ ആളുകൾ തരത്തില്ലേ? തരും. അതിനകത്ത് ഈ ചെക്കും ചിലര് കാശും ഒക്കെ കാശ് വയ്ക്കുന്നവരെ, കാരണം ചിലർക്ക് ഇത് വായിക്കാൻ അറിയത്തില്ല. അന്നേരം പറയും, സാറേ ഇതൊന്ന് പൊട്ടിച്ച് വായിക്കുക. ഇങ്ങനെ വായിച്ചു കൊടുക്കും. അങ്ങനെ വായിച്ചു കൊടുക്കും. പിന്നെ ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ ചെന്നമ്മേ, കത്തിനകത്ത് പൈസ, ചെക്കല്ല പൈസ തന്നെ. ഞാൻ പറഞ്ഞു, ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറയണം. അവിടെയും കൊടുക്കും, ഇവിടെയും കൊടുക്കും. കാരണം അന്ന് തുച്ഛമായിട്ടുള്ള പൈസ ആയിട്ട് അയക്കുന്നതിന്. അപ്പൊ ആ ഒരു ലാഭം നോക്കിയ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വരുന്നവരുടെ കൊടുത്തുവിടും, പക്ഷെ കവർന്നകത്ത് വയ്ക്കരുത്. അതുപോലെ തന്നെ അന്ന് ഈ പിന്നെ പോസ്റ്റ് ഓഫീസിൽ ആളുകൾ വന്ന് കാത്തു നിൽക്കത്തില്ല കത്തിന്. അത് ഈ താമസം, അവര് താമസിക്കുന്നുണ്ട് വരും. നമുക്ക് വന്നെങ്കിൽ തന്നെ കൊടുക്കാൻ വന്ന് അന്വേഷിക്കൂല്ലേ? വന്നോ വന്നോ. ഈ കത്തൊക്കെ പൊട്ടിച്ച് വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സങ്കടമുള്ള സംഗതിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ കാണേണ്ടി വരത്തില്ലേ? അതൊക്കെ നമ്മള് ഇപ്പം ഞാൻ പറഞ്ഞ വ്യാപാരകാര്യം എന്ന് പറയുന്നോട്ടൊരു ഞാൻ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കുടുംബമാണ് ഞാൻ ചെല്ലുന്ന വീടല്ല. അല്ലാതെ പോസ്റ്റ് വാനെന്നോ അല്ലെങ്കിൽ വേറൊരു ഉദ്യോഗസ്ഥനെന്നോ ഉള്ള കലയല്ല. എന്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പാപ്പ, ആ രീതിയിലാണ് ഞാൻ. എത്ര നാള് സർവീസ് ചെയ്തു? 32 വർഷം. 84 കേറി. 2016 16 15 ഇറങ്ങി. നമുക്ക് ഈ അവശതയായി തുടങ്ങി. അപ്പൊ പിന്നെ പോക്കും മരവൊന്നും, അതുപോലെ ചില സമയത്ത് നമുക്ക് മെമ്മറി കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടങ്ങ് നിർത്തി. അന്ന് ഡെയിലി കേറുമ്പോ എത്ര രൂപയായിരുന്നു ശമ്പളം? കേറുമ്പം 120 രൂപ ഒരു മാസം. അത് കഴിഞ്ഞ ചിരിച്ച ചിരിച്ച കൂട്ടി 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 ഇറങ്ങുമ്പോ എത്ര രൂപയായി? ഇറങ്ങുമ്പം 8000 രൂപ മാസം ശമ്പളം. വേറെ പെൻഷനും ആനുകൂല്യമില്ല. അത് ഇപ്പോഴും ഇടിക്കാർക്കാർക്കും ഇല്ലല്ലോ. ഇല്ല, കാക്കയിട്ടവർക്ക് മാത്രമേ ഉള്ളൂ പെൻഷനും ബാക്കിയുള്ള ആനുകൂല്യങ്ങളും മൊത്തം. എങ്ങനെയായിരുന്നു നീ കേറിയത് സർവീസില്? സർവീസില് കേറി എന്ന് പറയുന്ന ആദനാട് നോർത്തില് അവിടുത്തെ പോറ്റുമാൻ്റെ മോൻ്റെ കല്യാണം. അപ്പം ഇദ്ദേഹം നടന്ന് ഇറക്കണൊക്കെ ആരുമില്ല. അന്ന് ഞാൻ ആദനാട്ടാമസം. അങ്ങനെ വീട്ടിൽ വന്ന് ഒരു സന്ധ്യയായപ്പോൾ എന്നിട്ട് പറഞ്ഞു, മോനെ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു, ഈ ഫീൽഡുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല. പിന്നെ അങ്ങനെ അത് മോനറിയാവുന്നതെല്ലാം കൊടുക്കുക, ബാക്കി അവിടെ വെച്ചാൽ നാളെ വന്ന് ഞാൻ കൊടുത്തോളാം. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അവിടെ ലീവ് വരുന്നതെല്ലാം പിന്നെ വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞന്നെ പിന്നെ കാട്ടിക്കടവിൽ. ഈ ഇത്രയും അഡ്രസ് അറിയണമെങ്കിൽ ഇച്ചിരി പാടല്ലേ കണ്ടുപിടിക്കാൻ? കാരണം ഇപ്പൊ ഓരോരുത്തർ ചോദിച്ചു ചോദിച്ചല്ലേ നമ്മൾ പോകുന്നത് ആദ്യമൊക്കെ. പിന്നെ പരിചയം കറക്റ്റ് അടുക്കി വെച്ചുകൊണ്ട് അറ്റത്തു നിന്ന് അടുക്കി അങ്ങ് പോകും. അപ്പം നമുക്ക് റൂട്ട് കയറി കയറി അങ്ങ് പോവാം. അതിപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും ഓരോരുത്തർ വിളിക്കും പിന്നെ അഡ്രസ്സ് ഇറക്കി. കാരണം ഇപ്പൊ എല്ലാം ഇതുപോലെ പെമ്പിള്ളേരെയാണ് അറിയാൻ പോകുന്നത്. കാരണം അത് നല്ല വിദ്യാഭ്യാസമുള്ളവരും. ഞാൻ കയറുമ്പോഴേ ഞാൻ പറയും, എനിക്ക് വന്ന് അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, നിങ്ങളിത് കളഞ്ഞിട്ട് പോവുക പി എസ് സിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിലിന് പോവുക. ഇത് നിങ്ങളുടെ ജീവിതം 65 വയസ്സ് വരെ ചെയ്യാം. ഇടിക്കാറ് ഈ അന്ന് വാപ്പാടത്തൊക്കെ വന്ന് ഒത്തിരി നേരം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു, പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ചിലപ്പം കടയിലിരിക്കുകയാണെങ്കിൽ അതിലെങ്ങാനും പോവും. ഞാൻ വിചാരിച്ചു, ഓഹ് തിരക്കാം, മാമ കാണാതിരുന്നാ മതിയായിരുന്നു. സൂക്ഷം പറഞ്ഞു, വിളിച്ച് അവിടെ ഇരുത്തി. ഇല്ല, വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ സമാധാനമായിട്ട്. ഞാൻ പറയും, മാമ എനിക്ക്
എല്ലാം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ഓർവ് അങ്ങ് വരാം, ജോലിയില്ലല്ലോ. അമ്മയ്ക്കും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നു. അങ്ങനെ കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു, പല്ലുണ്ടായിരുന്നു. പല്ലേ എനിക്ക് ഇവിടെ ഒരു അസുഖം ഉണ്ടായതാ, ശരീരം മൊത്തം ഇത് തന്നെ. കാരണം ഈ ചൊറഞ്ഞു കഴിഞ്ഞാൽ ഇരിഞ്ഞ് സ്കിൻ ഇളകി വരും. ഇളകി വേറെ ശാരീരിക പ്രശ്നമൊന്നുമില്ല, ഇല്ല കാലിന് വിലക്കുറവൊന്നുമില്ല, ഒന്നുമില്ല. ഒരുപാട് സൈക്കിളെ ഓട്ടിയതല്ലേ, ഒരു 10-50 കിലോമീറ്റർ ഓട്ടത്തില്ലേ, 50 കൂടുതലാണ് ആവും. ഇപ്പം ഇപ്പം ഇതാവുമ്പം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, കടത്തോലും ഇങ്ങനെയുള്ളൂ. ചില പുതിയ വീട്ടുകാരൊക്കെ വന്ന് താമസിക്കുമ്പോൾ തന്നെ നമ്മൾ തിരക്കും, തിരക്കിട്ട് അവരോട് ചെന്ന് പറയാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം, പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അഡ്രസ് എഴുതി കൊടുക്കണം. ഞാൻ പോയിട്ട് വേറൊരാളായിരിക്കും വരുന്നത്. മനസ്സിലൊക്കെയുള്ള പേര് വരുമ്പോഴാ കണ്ടുപിടിക്കാൻ പാടില്ലേ, സാധനങ്ങൾ കിട്ടാതെ. അന്നേരം ഈ വരുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. ഇപ്പൊ അതിന്റെ ഒരു 10-ൽ 1 പോലും ഇല്ലെന്ന് തോന്നില്ലേ പോസ്റ്റിൽ വരുന്നത്? പോസ്റ്റിൽ പഴയതിനേക്കായി കൂടുതല. ഈ അവരില്ലെന്ന് പറയുന്നത് ഈ ഗൾഫിലെ ഇവിടെ സകല ഫൈനാൻസുകാരും പിന്നെ ബാങ്കുകാർ ഡിപ്പാർട്ട്മെന്റ് ഇതിലാണ് വരുന്നത്. ഇത്രയും നാള് സേവനം ചെയ്തതിനും പിന്നെ വേറെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമല്ലോ വേറെ സഹായങ്ങളോ ഒന്നും തന്നിട്ട്? പിന്നെ ഈ വ്യക്തിപരമായിട്ട് വയ്യാവുന്നതിന് ശേഷം ഓരോ ഉദ്യോഗസ്ഥന്മാരും എന്തെങ്കിലുമൊക്കെ സഹായിക്കും. നേരത്തെ ഒന്ന് എന്നെ തിരക്കി വീട്ടിൽ വന്നിരുന്നില്ലേ? അതിന് 9 ദിവസം വന്നായിരുന്നു, കഴിഞ്ഞ മാസം വന്നു. പെരുന്നാളാവുമ്പോ പിന്നെ എന്നെ പിടി കിട്ടുമെന്ന് വിചാരിച്ചു. ഉമ്മായിട്ടായിരുന്നു, ഉമ്മാക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്കും പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. പിന്നെ മോള് പറഞ്ഞ് ഇന്ന ആളാന്ന് പറഞ്ഞു. ഉമ്മായത്തിറക്കി നേരത്തെ വന്നായിരുന്നു, ഇന്ന് തേവരക്കരെ അങ്ങാണ്ട് പോയിരുന്നു. അപ്പൊ പെരുന്നാൾ ദിവസമായിട്ട് പ്രതീക്ഷിക്കാതെ വന്നൊരു അതിഥിയാണ്. ഒരു കാലത്ത് നമ്മളൊക്കെ നിറഞ്ഞു നിന്നിരുന്നതാണ് പോസ്റ്റ്മാൻ, പോസ്റ്റ് ഓഫീസ്. ഞാനും ഒക്കെ പോയി പോസ്റ്റ് ഓഫീസിൽ കാത്തു നിന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ കോഴ്സിന് ചേരുന്നതിൻ്റെ പേപ്പർ വന്നില്ല, ഇവിടെ തന്നെ തുടങ്ങി. എത്ര പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്? ആ അതെ, ഓരോ പ്രാവശ്യം ഇതിൻ്റെ പേപ്പർ തിരക്കി പോകുമായിരുന്നു. ഇപ്പം പിന്നെ എല്ലാം ആധുനികമായി, മൊബൈൽ ഫോണായി, എല്ലാവരും വിളിച്ച് തിരക്കുകയും വിവരങ്ങൾ അറിയുകയൊക്കെ ചെയ്യുക. അന്ന് ആകെ കാത്തിരിക്കുന്ന ഒരു VIP ആണ് ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ഈ VIP. എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. രണ്ടാം ശനിയാഴ്ച കത്ത് വന്നില്ല, ഇനി നാളെ മറ്റന്നാളോ അവധിയാ, തിങ്കളാഴ്ചയെ വരുവുള്ളൂ, മോൻ്റെ കാശ് വരാനുണ്ട്, വിവരങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി സന്തോഷമായി. ഒരു പക്ഷേ പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ വേറെന്തോ തരത്തിലുള്ള, അങ്ങനൊന്നുമില്ല. ഇതൊക്കെയാണ് പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട സന്തോഷങ്ങൾ. അപ്പോൾ ഒരുപാട് സന്തോഷം. Thank you.